ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ഈ ആഴ്ചയിലെ വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യങ് പ്രൊഫഷണൽ, പ്രൊജക്ട് അസോസിയേറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ ഓഫീസർ, പ്രൊജക്ട് ഫെല്ലോ, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഇത്രയും വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും MSc ബയോടെക്നോളജി, മൈക്രോബയോളജി, ലൈഫ് സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, MSc ഫിസിക്സ്, കെമിസ്ട്രി, ബയോകെമിസ്ട്രി, MSc ബോട്ടണി, BSc കെമിസ്ട്രി ഓഫ് ഫിസിക്സ്, ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ ആഴ്ചയിലെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വേക്കൻസിയായി പറഞ്ഞിരിക്കുന്നത് NIIST നിസ്റ്റിലെ പ്രൊജക്ട് അസോസിയേറ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു പ്രൊജക്ട് അസോസിയേറ്റിൻ്റെ ഒഴിവാണുള്ളത്. താൽക്കാലികമായിട്ടുള്ള നിയമനമാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് December 21. യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ബയോടെക്നോളജി ഓർ മൈക്രോബയോളജി ഓർ ലൈഫ് സയൻസിൽ PG തത്തുല്യമായതും പരിഗണിക്കുന്നതാണ്. പ്രായപരിധി 35 വയസ്സാണ്. 25,000 മുതൽ 31,000 വരെയാണ് സ്റ്റൈപ്പൻ്റ് ആയിട്ട് നൽകുന്നത്. ഓർക്കുക, നമ്പർ ഓഫ് പോസ്റ്റ് 1 ആണ്. ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബയോടെക്, മൈക്രോ ഓർ ലൈഫ് സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്. ഏജ് ലിമിറ്റ് 35 ഇയേഴ്സാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി www.niist.res.in സന്ദർശിക്കുക. നമ്മുടെ അടുത്ത വേക്കൻസി CMFRI യങ് പ്രൊഫഷണലിൻ്റേതാണ്. കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു യങ് പ്രൊഫഷണൽ ഒഴിവുണ്ട്. 6 മാസത്തെ താൽക്കാലിക നിയമനമാണ്. December 22 വരെ അപേക്ഷിക്കാം. യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഫിഷറീസ് സയൻസ്, ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ ഓർ എൻവയോൺമെൻറ്റൽ സയൻസിലുള്ള ബിരുദമാണ്. അപ്പോൾ നമ്മുടെ BSc എൻവയോൺമെൻറ്റ് സയൻസ് കഴിഞ്ഞവർക്കെല്ലാം അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായാലും മതി. പ്രായപരിധി 21-45 ഇടയിലുള്ളവർക്കാണ്. ദെൻ ശമ്പളമായി കൊടുക്കുന്നത് 25,000 രൂപയാണ്. സൈറ്റ് അഡ്രസ്സ് www.cmfri.org.in. ഓർക്കുക, ഒറ്റ വേക്കൻസി ഉള്ളു. എൻവയോൺമെൻറ്റൽ സയൻസിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 25,000 രൂപയാണ് സാലറിയായി കൊടുക്കുന്നത്. അവർ നെക്സ്റ്റ് വേക്കൻസി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി. ഇവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 60% മാർക്സ് ഇൻ MSc ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി. 3 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. മന്ത്ലി സ്റ്റൈപ്പൻ്റായി കൊടുക്കുന്നത് 30,300 ആണ്. ഏജ് ലിമിറ്റ് 35 വയസ്സാണ് കേട്ടോ. അപ്പം തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 6-ലധികം ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റ് പഠിച്ചവർക്ക് 3 ഒഴിവാണുള്ളത്. താൽക്കാലികമായിട്ടുള്ള നിയമനമാണ്. December 19, 20, 26 തീയതികളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സീനിയർ റിസർച്ച് ഫെലോ, പ്രൊജക്ട് അസിസ്റ്റൻറ്റ്, ക്ലിനിക്കൽ റിസർച്ച് കോ ഓർഡിനേറ്റർ, ടെക്നീഷ്യൻ, റിസർച്ച് നേഴ്സ്, ഇത്രയും വേക്കൻസികൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് www.sctimst.ac.in സന്ദർശിക്കുക. നെക്സ്റ്റ് വൺ ടെക്നിക്കൽ ഓഫീസർ RCC. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ഓർ റെലവൻറ്റ് സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ 5 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ റെലവൻറ്റ് സബ്ജക്ട്. സാലറി പറഞ്ഞിരിക്കുന്നത് 32,000 ആണ്. ഏജ് ലിമിറ്റ് 35 ഇയേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ ക്യാൻസർ എപ്പിഡമിയോളജി ആൻഡ് ബയോസ്റ്റാറ്റിക്സ് എന്ന ഡിവിഷനിൽ 4 ടെക്നിക്കൽ ഓഫീസറുടെ ഒഴിവാണ്. അത് December 27 വരെയാണ് അപേക്ഷിക്കേണ്ടത്. യോഗ്യത സയൻസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയം ഏതും ആയാലും കുഴപ്പമില്ല, ബിരുദമുണ്ടായാൽ മതി. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ PG ഉണ്ടാവണം. സാലറി 32,000 ആണ്. ഏജ് ലിമിറ്റ് 35 ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി www.rcctvm.gov.in സന്ദർശിക്കുക. നെക്സ്റ്റ് വേക്കൻസി പ്രൊജക്ട് ഫെല്ലോയുടേതാണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് MSc ഇൻ ബോട്ടണി ഓർ ഹോർട്ടിക്കൾച്ചർ. ദെൻ മന്ത്ലി സ്റ്റൈപ്പൻ 22,000. ഏജ് ലിമിറ്റ് 35 ഇയേഴ്സാണ്. അതായത് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്
ഫെല്ലോ ഓർ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിനു കീഴിലെ കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസിൽ പ്രൊജക്ട് ഫെല്ലോ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക നിയമനമാണ്. ജനുവരി 3 വരെയാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി www.mbgips.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. നെക്സ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റേതാണ്. NPCIL-ലാണ്. ക്വാളിഫിക്കേഷൻ BSc മിനിമം ഓഫ് 60 marks ഇൻ BSc ഷാൾ ബി വിത്ത് ഫിസിക്സ് ആസ് പ്രിൻസിപ്പൽ ആൻഡ് കെമിസ്ട്രി. അതായത് NPCIL-ൽ 53 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 53 ഒഴിവാണ്. ജനുവരി 5 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തസ്തികകൾ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയാണ് മെയിനായി ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിസിക്സ് കെമിസ്ട്രി എന്നീ സബ്ജക്റ്റിലാണ് വിളിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി www.npcil.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഈ ആഴ്ചയിലെ ജോബ് വേക്കൻസീസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.